ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ മാത്സ് ഓൺലൈൻ ക്ലാസ് എല്ലാവരും കണ്ടുകണമല്ലോ അല്ലേ നമ്മുടെ കുട്ടികളൊക്കെ അത് കണ്ടിട്ട് നല്ലതായിട്ട് ഇപ്പോൾ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ നമ്മുടെ ചതുരം നമുക്കൊരു കത്ത് എഴുതിയിരുന്നു അല്ലേ ടീച്ചർ അത് വായിച്ചില്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറുപടി കത്ത് എഴുതുമോ എന്ന് ടീച്ചർ ചോദിച്ചിരുന്നു നമുക്കൊരു മറുപടി എഴുതിയാലോ പ്രിയപ്പെട്ട ചതുരമേ നിന്റെ കത്ത് വായിച്ചു നിന്നെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു നിന്റെ ജനനം കൃഷിയിടത്തിലായിരുന്നോ അതെനിക്ക് ഒരു പുതിയ അറിവായിരുന്നു നെൽകൃഷി ചെയ്യാൻ വേണ്ടി നീളവും വീതിയും തിരിച്ച് കണ്ടങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് നിന്റെ സഹോദരങ്ങൾ നാട്ടിലും വീട്ടിലുമായി ഒരുപാടുണ്ട് ഞങ്ങളുടെ ബുക്സ് ഞങ്ങളുടെ ബോക്സ് എല്ലാം ചതുരമാണ് പിന്നെ ടി ഫോൺ നിന്നെ ഞങ്ങൾക്കിഷ്ടമാണ് നിന്നെ വരയ്ക്കാനും എളുപ്പമാണ് നീ ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല സ്നേഹപൂർവം നിന്റെ കൂട്ടുകാരൻ ഇന്ന് ടീച്ചർ സമചതുരത്തെക്കുറിച്ചാണ് കൂടുതൽ നമ്മളോട് പറഞ്ഞു തന്നത് അല്ലേ എന്താണ് സമചതുരം ഒരു ചതുരത്തിന് എത്ര വശങ്ങളുണ്ട് നാല് വശങ്ങളുണ്ട് ചതുരത്തിൻ്റെ നാല് വശങ്ങളും തുല്യമായാൽ അതാണ് സമചതുരം ഒരു സമചതുരത്തിന് നാല് വശങ്ങളുണ്ട് ആ നാല് വശങ്ങളും തുല്യമാകും അപ്പോഴാണ് അത് ഒരു സമചതുരമാകുന്നത് ഇനി അതിനുശേഷം നമുക്ക് പേജ് നമ്പർ അമ്പത്തെട്ടിലും അമ്പത്തൊമ്പതിലും വർക്കുകൾ തന്നിട്ടുണ്ട് വരയ്ക്കാം വരയ്ക്കാം ഇനിയും വരയ്ക്കാം കുത്തുകൾ യോജിപ്പിച്ച് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് നോക്കൂ കുത്തുകൾ യോജിപ്പിച്ച് അതായത് ആക്കി നമുക്കൊരു ടവറിൻ്റെ രൂപം ആക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ മറ്റൊന്ന് നമുക്ക് തന്നിട്ടുള്ളത് ചതുരവും സമചതുരങ്ങളും ചേർത്ത് മറ്റൊരു രൂപവും തന്നിട്ടുണ്ട് ഇനി ഇതുകൂടാതെ കുത്തുകൾ യോജിപ്പിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കുക ഈ ചിത്രങ്ങൾ നോക്കൂ കുത്തുകൾ യോജിപ്പിച്ച് വരച്ച ഈ ചിത്രങ്ങൾ ഒരു വീട് വരച്ചത് കണ്ടോ അതുപോലെ തന്നെ നക്ഷത്രം വരച്ചിട്ടുണ്ട് അല്ലേ ത്രികോണങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് മറ്റു രൂപങ്ങൾ വരച്ചിട്ടുണ്ട് സമചതുരവും ചതുരവും ത്രികോണവും എല്ലാമുള്ള രൂപങ്ങളും ഉണ്ട് ഇതിന് കൂടാതെ നിങ്ങൾ മറ്റ് രൂപങ്ങളും വരച്ച് ചേർക്കുക കമ്പുകൾ കൊണ്ടും രൂപങ്ങൾ പേജ് നമ്പർ അമ്പത്തി ഒമ്പതിൽ കമ്പുകൾ കൊണ്ടും രൂപങ്ങൾ ഞാൻ ത്രികോണം ഉണ്ടാക്കിയത് കണ്ടോ ആൺകുട്ടി ഉണ്ടാക്കിയത് ത്രികോണമാണ് ഞാൻ ഉണ്ടാക്കിയ രൂപം എന്താണ് നിങ്ങൾ പറയൂ ഈ രൂപം എന്താണ് സമചതുരം അല്ലേ തീപ്പെട്ടി കമ്പുകൾ കൊണ്ട് ത്രികോണവും ചതുരവും ഉണ്ടാക്കാം ഒരു ത്രികോണം ഉണ്ടാക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വന്നു നമ്മൾ കണ്ടതാണ് അല്ലേ ഒരു ത്രികോണം ഉണ്ടാക്കാൻ മൂന്ന് തീപ്പെട്ടി കമ്പുകൾ വേണ്ടി വന്നു കാരണം എന്താണ് ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളാണ് ഉള്ളത് ചതുരമുണ്ടാക്കാനോ ചതുരമുണ്ടാക്കാനായിട്ട് നമുക്ക് നാല് തീപ്പെട്ടി കമ്പുകൾ ആവശ്യമാണ് ഒരു ചതുരത്തിന് നാല് വശങ്ങൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബോക്സിൽ കൊടുത്ത ചോദ്യം നോക്കൂ അവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ട് മൂന്ന് സമചതുരങ്ങൾ ഉള്ള ഒരു ചിത്രമാണത് അല്ലേ അതിൽ രണ്ട് കമ്പുകൾ മാത്രം മാറ്റി ആകെ രണ്ട് ചതുരം മാത്രം ആക്കാമോ ഈ ചിത്രത്തിൽ നിന്ന് ഇപ്പൊ ഇവിടെ വെച്ചിരിക്കാണല്ലോ കമ്പുകളൊക്കെ അതിൽ നിന്ന് രണ്ട് കമ്പുകൾ എടുത്തിട്ട് രണ്ട് ചതുരം ആക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോക്കൂ രണ്ട് കമ്പുകൾ എടുത്തു മാറ്റിയപ്പോൾ നോക്കൂ രണ്ട് ചതുരമേ ഉള്ളൂ ഇപ്പോൾ അതല്ലാതെ മറ്റൊരു തരത്തിലും രണ്ട് ചതുരം ആക്കാം ഇത്രയുമാണ് ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ കൂടുതൽ കൂടുതൽ രൂപങ്ങൾ ഉണ്ടാക്കുകയും നിറം കൊടുക്കുകയും ഒക്കെ ചെയ്യുക അതേപോലെ ഇന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു ഇതാണ് ജിയോ ബോർഡ് അല്ലേ ജിയോ ബോർഡ് ടീച്ചറുടെ കയ്യിലില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ആണി അടിച്ചുണ്ടാക്കുകയായിരുന്നു ആദ്യമൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ കടയിൽ വാങ്ങാൻ കിട്ടും അത് കുറച്ചും കൂടി കുട്ടികൾക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കൈയൊന്നും വേദനയാവുകയൊന്നുമില്ല അപ്പോൾ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ഇപ്പോൾ മൂന്ന് പിന്നെ അവിടെ ഒരു ആണി പോലൊരു സാധനം ഉണ്ടാവും അപ്പോൾ ആ ഒരു റബ്ബർ ബാൻഡ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ത്രികോണമാവും നാല് കൂടെ റബ്ബർ ബാൻഡ് ചുറ്റിയിടുമ്പോൾ അത് ചതുരമാക്കാം ഒരേ വലിപ്പമുള്ളതാണെങ്കിൽ സമചതുരമാക്കാം നിങ്ങളതൊക്കെ ചെയ്തു നോക്കണം അതേപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഒരേ അകലത്തിൽ സ്കെയിൽ വെച്ച് കുത്തുകൾ ഇട്ടിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കി നിറം കൊടുക്കുക ഓക്കേ